वचनाग्नि वचनाग्नि ഈശോ മിശിഹയിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആചരിക്കുകയാണ്. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്ന തിരുവചന ഭാഗം ഈ വിശുദ്ധനോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പടയാളിയായി ജീവിച്ച, ആഠ്യത്വം തുളുമ്പുന്ന ഒരു ചൈതന്യം വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ ചിത്രങ്ങളിലും അതോടൊപ്പം തന്നെ പ്രതിമകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരാത്മീയതയുണ്ട്. ജീവിതത്തിൽ ദൈവത്തിൻ്റെ പക്കൽ ഒരു ആഠ്യത്വം തുളുമ്പുന്ന പടയാളിയുടെ വേഷം നമുക്ക് ചേരും. ചിലയിടങ്ങളിൽ അത് തിന്മയെ കീഴടക്കാൻ നമുക്കാവശ്യമാണ്. ഈ പടയാളി മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയല്ല, പിശാചിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാണ് ജീവിതത്തിൽ സമയം മാറ്റിവെച്ചത്. കപ്പദോച്ചയിൽ ജീവിച്ചിരുന്ന ഈ പടയാളിയുടെ ജീവിതത്തിൻ്റെ ചൈതന്യം തിന്മയെ കീഴടക്കാനായിട്ട് സ്വയം മാറ്റിവെച്ചു എന്നതിലാണ്. സ്വന്തം കുരിശെടുക്കാൻ, സ്വന്തം ജീവിതം ക്രിസ്തുവിനായി മാറ്റിവെക്കാൻ വിശുദ്ധ ഗീവർഗീസ് എത്രമാത്രം ചൈതന്യത്തോടെ താല്പര്യത്തോടെ ജീവിച്ചു, അത്രമാത്രം താല്പര്യത്തോടെ തീക്ഷ്ണതയോടെ ദൈവത്തെ അനുഗമിക്കാനായിട്ട് നമുക്ക് ഇടവരട്ടെ. ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാനായിട്ട് ചില വ്യക്തികളെ ദൈവം വിശുദ്ധരാക്കി മാറ്റുകയാണ്. അത് അവരെ നിയോഗിച്ചത് കൊണ്ടല്ല, അവർ ദൈവത്തിനായിട്ട് ചിലത് ഏറ്റെടുത്തത് കൊണ്ടാണ്. ആഠ്യത്വം തുളുമ്പുന്ന കുലീനത്വമുള്ള ഒരു യോദ്ധാവ് രാജാവിനെ ശുശ്രൂഷിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കേണ്ടവനായിരുന്നു. എങ്കിലും തനിക്ക് മുകളിലുള്ള ദൈവത്തെ കാണാൻ വിശുദ്ധ ഗീവർഗീസിന് സാധിച്ചു. ആ കുരിശിൽ കിടക്കുന്ന ദൈവസാന്നിധ്യം കണ്ടപ്പോൾ, രാജാവിനല്ല എൻ്റെ പ്രിയപ്പെട്ട തമ്പുരാനാണ് ഞാൻ സമർപ്പിക്കേണ്ടത്, തിന്മയോടുള്ള പോരാട്ടത്തിൽ എനിക്ക് വിട്ടുവീഴ്ചയില്ല എന്ന് ആ വിശുദ്ധൻ നമ്മോട് പറഞ്ഞു തരികയാണ്. ഇന്നത്തെ സുവിശേഷം വളരെ വ്യക്തമായി പറഞ്ഞു തന്നു, സ്വന്തം കുരിശെടുക്കണം, ദൈവത്തെ അനുഗമിക്കണം. സ്വന്തം കുരിശെടുക്കാൻ, ജീവിതത്തിൽ ദൈവത്തെ അനുഗമിച്ച് വിശുദ്ധരായിത്തീരാൻ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ മാതൃക നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ മധ്യസ്ഥത്തിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ശ്രവിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.